ഇന്ന് തയ്യാറാക്കുന്നത് റാഗി കൊണ്ടൊരു ഡ്രിങ്കാണ്. അതിനായിട്ട് ഞാനിവിടെ അരക്കപ്പ് റാഗി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് നന്നായി അരിച്ച് എടുത്തതാണിത്. റാഗിയുടെ പൊടിയായിട്ടാണെങ്കിലും നല്ലതാണ്. ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് ഇതുപോലെ നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടിത് കുറുകി വരണം. ഇത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഇത് പെട്ടെന്ന് കട്ട പിടിക്കും. റാഗി ഇതുപോലെ അരച്ചെടുക്കുമ്പോൾ 2-3 തവണ ഇതിൻ്റെ തെളി ഊറ്റിക്കളഞ്ഞ് വേണം എടുക്കുവാൻ. അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇതിനൊരു മക്ക് ചുവയുണ്ടാവും. ഇതിപ്പോൾ ചെറുതായിട്ട് കുറുകി വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ റാഗി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് സ്റ്റൗ ഓഫ് ചെയ്ത് നമുക്ക് തണുക്കാനായിട്ട് മാറ്റിവെക്കാം. ഇത് തണുത്ത് കഴിയുമ്പോൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് മുമ്പേ തയ്യാറാക്കി വെച്ചിരിക്കുന്ന 2 ക്യാരറ്റ് വേവിച്ചത് ഇട്ട് കൊടുക്കാം. 2-3 കാഷ്നട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി 2 ഏലക്ക ചതച്ച് തൊലി കളഞ്ഞത് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായി മിക്സിയിൽ അടിച്ചെടുക്കാം. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് അരഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ബാക്കി ഇരിക്കുന്ന റാഗി കുറുക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 കപ്പ് പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി ചെറുതായിട്ടൊന്ന് മിക്സിയിൽ അടിച്ചെടുക്കാം. വളരെ ടേസ്റ്റിയും ഹെൽത്തിയുമായ റാഗി കൊണ്ടുള്ള ഡ്രിങ്ക് തയ്യാറായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ മധുരമൊന്നും ചേർത്തിട്ടില്ല. ആവശ്യമുള്ളവർക്ക് മധുരം ചേർക്കാവുന്നതാണ്. ഇനി ഇതിന് മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട് ചെറുതായി കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.